ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ പ്രശാന്ത്. അപ്പോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലെ, എ എം വി ഐ ആസ്പിറന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് ചാൻസ് ആണോ അല്ലെ. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് ലാസ്റ്റ് ചാൻസ് ആണോ നമുക്ക് നോക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് ഏത് വർഷമാണ് അറിയാമോ? കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2014. 2014 നോട്ടിഫിക്കേഷൻ വരികയും 2015 അതിന്റെ പരീക്ഷ നടക്കുകയും 2017 അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇതിന് 3 വർഷമായിരുന്നു വാലിഡിറ്റി. ആൻഡ് കഴിഞ്ഞ തവണ 2020 സെപ്റ്റംബർ 28 അവസാന അഡ്വൈസ് പോയത്. അതിനുശേഷം പോയിട്ടില്ല. ഇപ്പൊ ഏകദേശം 3 വർഷത്തോളം 2.5 വർഷത്തോളം അടുക്കുന്നു. അതായത് 2014 വന്ന ലാസ്റ്റ് നോട്ടിഫിക്കേഷന് ശേഷം 8 വർഷത്തിന് ഇപ്പറയാണ് ഇപ്പൊ എന്ത് വന്നിരിക്കുന്നത്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 10th പ്രിലിംസ് പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ 12th പ്രിലിംസ് പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഒന്നും നമുക്കിത് എക്സ്പെക്ട് ചെയ്യാൻ, ഇതിന്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അപ്പൊ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര എക്സാം എഴുതാൻ പറ്റും, എ എം വി ഐക്ക് എത്ര എക്സാം എഴുതാൻ പറ്റും. നമുക്ക് എന്തായാലും ബിടെക് ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിലും ആവറേജ് നമുക്ക് 21 ഇയേഴ്സ് എടുക്കാം. പിന്നെ ഹെവി വെഹിക്കിൾ ലൈസൻസും എല്ലാം കൂടെ നമുക്ക് 22 ഇയേഴ്സ് നമ്മൾ നോക്കാം ആവറേജ് എടുക്കുവാണെങ്കിൽ. അപ്പൊ 22 ഇയേഴ്സിൽ നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 36 അല്ലെ. അതായത് ഇതിന്റെ ഇടയിൽ കിട്ടുന്നത് 36 വയസ്സ്. അപ്പൊ ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാവശ്യം എക്സാം എഴുതാൻ കിട്ടും? ആവറേജ് കൂടിപ്പോയാൽ 2 വട്ടം അല്ലെ. അതിൽ ആദ്യത്തെ വട്ടം എന്ന് പറയുന്ന പകുതിയിലധികം ഉദ്യോഗാർത്ഥികളും ജസ്റ്റ് പോയി എഴുതുക എന്നൊരു ചടങ്ങാണ് അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ വട്ടം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാസ്റ്റ് ചാൻസ് തന്നെയാണ് നമുക്കിവിടെ പറയാം. തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം വീണ്ടും ഈ 8 വർഷത്തിന് ശേഷം ഈ ജനറൽ നമ്മൾ നേരത്തെ പറഞ്ഞ 36 വയസ്സ് ബേസ് ചെയ്തുമ്പോഴും അവസാനത്തെ ചാൻസ് ആയിരിക്കും അവർ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 28 വയസ്സിന് ശേഷമുള്ള ആളുകളെല്ലാം എഴുതുന്നത് അവരുടെ മേ ബി അവസാനത്തെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്രാവശ്യം എത്ര പേര് അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് അറിയാമോ? ഏകദേശം 10,700+ ആൾക്കാർ അപ്ലൈ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കും എന്നുള്ള കണക്ക് നമുക്ക് 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എങ്ങനെ നോക്കിയാലും 10,000+ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത ഈ ഒരു എക്സാമിൽ ശരിക്കും പറഞ്ഞാൽ എഴുതാൻ പോകുന്നവർ എത്ര പേരായിരിക്കും? 9,000 ഇടയ്ക്കുള്ളവരായിരിക്കും ഇതിന്റെ കൺഫർമേഷൻ കൊടുത്ത് എക്സാം ഒക്കെ എഴുതാൻ. കൺഫർമേഷൻ ഒന്നാമത് പുതിയ സിലബസ് വന്നു. അതെ, പുതിയ സിലബസിന്റെ ഒപ്പം വന്നപ്പോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് വന്നിരിക്കുന്നത്. അതായത് എം വി ആക്ടിന്റെ, അപ്പൊ ടീച്ചർ ഇതിന്റെയൊക്കെ പ്രത്യേകത, അതായത് ഈ എം വി ആക്ടിന്റെയൊക്കെ മെയിൻ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്നത് ഈ മെറ്റീരിയൽ കളക്ഷൻ ആണ്. അതിന്റെ അത് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇത്രയും പറയുന്ന സമയത്ത് പഠിച്ചു തുടങ്ങുക, ഇതെല്ലാം പഠിച്ചു ആക്ടുകളാണ് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കുക എന്നൊക്കെ പറയുന്ന ചെറിയൊരു സ്പാൻ ഓഫ് ടൈമില് ഇത്രയും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പാടാണ് അല്ലെ. അപ്പൊ അത് ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. ഇനി അടുത്തൊരു കൺഫ്യൂഷൻ ഉദ്യോഗാർത്ഥികൾ പറയുന്ന 30 വേക്കൻസി അല്ലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ. അത് ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു കൺഫ്യൂസിംഗ് പോയിന്റ് ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2020 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അപ്പൊ കഴിഞ്ഞ അഡ്വൈസ് നോക്കിയാൽ നമുക്കറിയാം 370+ അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ 30 വേക്കൻസി എന്ന് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. തീർച്ചയായിട്ടും അതിന്റെ 4 ഇരട്ടിയിലധികം, 4 അല്ല 5 ഇരട്ടിയിലധികം നിയമനങ്ങൾ തീർച്ചയായിട്ടും നടക്കും. അപ്പൊ ഇത്രയും വേക്കൻസി ഉള്ളോ എന്നൊന്നും ചിന്തിക്കരുത്. ഡിപ്ലോമ അതുപോലെ ബിടെക് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇതിലും വലിയൊരു സുവർണാവസരം വേറെ ഇല്ല. അതെ, യൂണിഫോം പോസ്റ്റ് ആണ്. നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അല്ലെ. ഇനി മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെല്ലാവരും ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി കാര്യമായിട്ട് എല്ലാവരും ശ്രമിക്കും അല്ലെ. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അതായത് നിങ്ങൾ മത്സരിക്കുന്ന ഒരു വലിയ ഒരു ക്രൗഡിനോടൊപ്പം അല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം മാക്സിമം ആപ്ലിക്കൻസ് വന്നിരിക്കുന്ന 10,000 മാത്രമാണ് അല്ലെ. 10,000 ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശരിയാണ് 8,000-9,000 ഇടയ്ക്ക് വരും. എത്ര പേര് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്? സീരിയസ് ആയി കാണുന്നവർ വളരെ കുറവാണ്. എത്ര പേര് ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്? അപ്പൊ സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ സർവീസിൽ കയറാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ നിയമനത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വേക്കൻസികളെ കുറിച്ച് സംസാരിച്ചു, അതുപോലെ ലാസ്റ്റ് ചാൻസ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതേപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിലബസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ എക്സാം ഓൺലൈൻ ആയിരിക്കുമോ?
കൺഫ്യൂസിംഗ് അല്ലേ? തീർച്ചയായിട്ടും ഇതിന് മുൻപ് ഫെബ്രുവരി 2023 കഴിഞ്ഞ പമ്പ ഓപ്പറേറ്റർ അടക്കമുള്ള എക്സാംസ് നമുക്കറിയാം ഓൺലൈൻ ആയിരുന്നു. അപ്പം ഇതെങ്ങനെയായിരിക്കും? ഇതിലെല്ലാത്തിലും ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂസിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും തീർക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ട്രാക്കർ ഈ വരുന്ന 20-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു ഫ്രീ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഒരു എക്സാം എന്ന് നിസ്സാരമായിട്ട് ഇതിനെ കാണാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു ലാസ്റ്റ് എക്സാം ആയിട്ട് ഇതിനെ കാണുക. ഇതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്ന വലിയൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കീ പോയിന്റ് തന്നെയാണ്. എത്രയാണ് സാർ സാലറി? 45,000 മുതൽ 95,000 വരെയാണ് സാലറി പാക്കേജ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ലൊരു പാക്കേജ് അല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യം, അതായത് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ജി കെ ഇല്ല അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം വരെ ജി കെ ഉണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി നമുക്കറിയാം വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എടുത്തു കളഞ്ഞു. അപ്പോൾ ആപ്ലിക്കൻസ് കുറച്ചും കൂടി അവിടെ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഈ 45K മേലെയുള്ള ഈ ഒരു സാലറി പാക്കേജ് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അവസരമാണ്. നമ്മളെ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എക്സ്ട്രാ ഉള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് നന്നായിട്ട് ബ്രഷപ്പ് ചെയ്തെടുത്ത് കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം PSC ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. തീർച്ചയായിട്ടും ആ മാറ്റം തീർച്ചയായിട്ടും ഇവിടെ അല്ലെ? അപ്പൊ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് നമ്മൾ 20-ാം തീയതി നമ്മുടെ ക്ലാസ്സുമായിട്ട് വരുന്നത്. 20 മാത്രമല്ല, 15-ാം തീയതി നമ്മൾ. യെസ്, അത് നമ്മുടെ മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട് 15-ാം തീയതിയും ഇതേപോലെ തന്നെ നമ്മൾ 7 മണിക്ക്, അതായത് നമ്മളുടെ ടെക്നിക്കൽ ചാനലിൽ, കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ തന്നെ ടെക്നിക്കൽ ചാനലുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു എക്സാമിന് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന 15-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് സ്പെഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ടീം അവിടെ എത്തുന്നത്. സാറായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഈ വരുന്ന 15-ാം തീയതി വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് കാണുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വരുന്ന 20-ാം തീയതിയിലത്തെ ക്ലാസ് അല്ലേ? അപ്പോൾ 20-ാം തീയതിയിലത്തെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ AMVI 60-day സ്റ്റഡി പ്ലാനോടുകൂടി നമ്മളുടെ പുതിയ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പഠന ഷെഡ്യൂളുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എക്സാംസും. നമ്മളുടെ ഈ 60-day ഷെഡ്യൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന 5 മോഡൽ എക്സാം തന്നെയാണ് അല്ലേ? 5 മോഡൽ എക്സാം, അതായത് 500 questions, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് പോരെ. അതോടൊപ്പം തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും, ലൈവ് സെഷൻസ്, എല്ലാം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് ഏറ്റവും സുഗമമായിട്ട് പഠിച്ചു കയറാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ഇവിടെയുണ്ട് കേട്ടോ. വേറെ എവിടെയും പോകണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന 20-ാം തീയതിയിലത്തെ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. കാരണം അതൊരു അവയർനെസ് ആണ്. നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത്. സോ നിർബന്ധമായിട്ടും നിങ്ങൾ ആ 20-ാം തീയതിയിലത്തെ ക്ലാസ് മിസ് ചെയ്യാതെ കാണുക. നിയാസറായിരിക്കും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക ഈ വരുന്ന 20-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്? ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, സീറ്റ് എൻഷർ ചെയ്യുക. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് 20-ാം തീയതി കാണാം. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലൂടെ. താങ്ക് യു.